ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ ടു കേരളം ഉൾപ്പെടെ വമ്പൻ പ്രമോഷനുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ലോകമെമ്പാടുമായി വമ്പൻ പ്രതീക്ഷകളാണ് നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത ഇന്ത്യൻ സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ടുവിന് നെഗറ്റീവ് അഭിപ്രായമാണ് എല്ലാ മേഖലകളിൽ നിന്നും ലഭ്യമായത് ചിത്രം ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായി കേരളത്തിൽ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഒരു കോടി ആറ് ലക്ഷം രൂപയായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ച കളക്ട് ചെയ്തതും ഒരു കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ ചിത്രം ഏകദേശം നാലര കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഗോകുല മൂവീസ് കേരള വിതരണാവകാശം ഏറ്റെടുത്ത ഈ സിനിമയ്ക്ക് നിലവിൽ നമ്മളുടെ അനുസരിച്ചുള്ള ഒരു കളക്ഷൻ ലഭ്യമായിട്ടില്ല അതേസമയം ഇന്ത്യൻ ടൂവിന്റെ തമിഴ്നാട് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം പതിമൂന്ന് കോടി രൂപയും രണ്ടാം ദിവസം ശനിയാഴ്ച പന്ത്രണ്ട് കോടി രൂപയുമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപ സ്വന്തമാക്കിയ സിനിമ ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ച തമിഴ്നാട് കളക്ഷനായി പതിനഞ്ച് കോടിയോളം രൂപയും കളക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മികച്ച ഒരു കളക്ഷൻ ഈ ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിലവിൽ നേടിയെടുക്കാനായിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത് കോടിയിലേറെ രൂപ ഇവിടെ നിന്നും കളക്ട് ചെയ്തിരിക്കുകയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയി അൻപത്തിയേഴ് കോടി രൂപ സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തത് മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എൺപത്തിയെട്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ഞായറാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി മുപ്പത്തിമൂന്ന് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനായി നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് മുടക്കു മുതൽ തിരിച്ചു പിടിക്കാനാകുമോ എന്ന സംശയമാണ് ഇനി ബാക്കിയുള്ളത് അതേസമയം പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തിയ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആക്ഷൻ ഡ്രാമാ വിഭാഗത്തിൽ വരുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴി എന്ന സിനിമയ്ക്ക് പതിനെട്ടാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയും മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട് ഇന്ത്യൻ ടൂവിന്റെ വരവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം പതിനേഴ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഇരുപത്തിയേഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ പതിനെട്ടാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഒരു കോടിക്ക് മുകളിലാണ് അങ്ങനെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി എന്ന സിനിമ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കറക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് കോടി അൻപത് ലക്ഷത്തോളം രൂപയാണ് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിരിക്കുന്ന ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പോയാലും മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ ആയിരം കോടി പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഇന്നലെ പതിനെട്ടാം ദിവസമായി ഞായറാഴ്ച ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഷണനായി ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് നിലവിൽ ട്രാക്കഡ് റിപ്പോർട്ട് പ്രകാരം ഈ ചിത്രം പതിനെട്ട് ദിവസം കൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും കൾക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി എന്ന സിനിമ ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് ജൂലൈ അഞ്ചിന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കിൽ ലക്ഷ്യ രാഘവ് ജൂയൽ ആശിഷ് വിദ്യാർത്ഥി അഭിഷേക് ചൌഹാൻ ഹർഷ് ചായ എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ടുള്ളത് ആദ്യവാരം ഈ ചിത്രം കേരളത്തിൽ പത്തോളം സ്ക്രീനുകളിൽ മാത്രമാണ് എത്തിയതെങ്കിൽ ഈ ആഴ്ച മുതൽ എഴുപതോളം സ്ക്രീനുകളിൽ ഈ ചിത്രം എത്തിയിരിക്കുകയാണ് ആദ്യ ഒരാഴ്ച കൊണ്ട് കേരളത്തിൽ മുപ്പത് ലക്ഷം മാത്രം സ്വന്തമാക്കിയ ഈ സിനിമ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ എഴുപത് ലക്ഷം രൂപ കൂടി സ്വന്തമാക്കി ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഘടകം റിപ്പോർട്ടിലേക്ക് വന്നാൽ നാൽപ്പത് കോടിയോളം രൂപ ഈ ചിത്രം പത്ത് ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് അക്ഷയ് കുമാർ നായകനായി സുധാകുങ്കര തിരക്കതേഴിൽ സംവിധാനം ചെയ്ത് ജൂലൈ അഞ്ചിന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സർഫിറ പരേഷ് റാവൽ രാധികാ മഥൻ എന്നിവർ കൂടി അഭിനയിച്ച ഈ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സ്ഘടന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ദിവസം ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് ഘടകയും നാല് കോടി രൂപയാണ് നേടിയെടുത്തിരുന്നത് രണ്ടാം ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഘട്ടം ഏഴ് കോടി രൂപയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി പതിനൊന്ന് കോടി സ്വന്തമാക്കിയ ഈ സിനിമയുടെ ഇന്നലെ മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ ഒമ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സഫർ കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് പൃഥ്വിരാജ് നായകനായി ബ്ലസി തിരക്കതേഴിൽ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് ആടുജീവിതം നീണ്ട പതിനാറ് വർഷത്തോളം ചിത്രീകരണം നീണ്ടുപോയ ഈ സിനിമ വളരെയേറെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് തിയേറ്ററെ എത്തിയതെങ്കിലും ചിത്രത്തിന് ലോകമെമ്പാടുമായി വമ്പൻ വിജയം തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ചിത്രത്തിന്റെ റിലീസിന് കാലതാമസം നേരിട്ടതുപോലെ തന്നെ ചിത്രം തിയേറ്ററെത്തി വമ്പൻ വിജയം നേടിയെടുത്തതിനു ശേഷം ഈ ചിത്രത്തിന്റെ ഒ ടി റിലീസിനും ചെറിയ കാലതാമസം നേരിടുകയുണ്ടായി ഏകദേശം മൂന്നര മാസത്തിന് ശേഷമാണ് ഈ ചിത്രം ഒ ടി ടി റിലീസിന് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് വഴി ഈ ചിത്രം ജൂലൈ പത്തൊമ്പതിന് ഒ ടി റിലീസ് ചെയ്യും എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇനി ആടുജീവിതം എന്ന സിനിമ ഇതുവരെ വേൾഡ് വൈഡ് ബോക്സ് ബോക്സോസ് കളക്ഷനായി എത്ര രൂപ നേടി എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ എഴുപത്തി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ടസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്തൊമ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ തൊണ്ണൂറ്റി ഒൻപത് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഓവർസീസ് കളക്ഷനായി അൻപത്തി ഒൻപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി അൻപത്തി എട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഒ റൈറ്റ്സ് വഴിയും വമ്പൻ തുക ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വഴി പറഞ്ഞിരിക്കുന്ന അഞ്ച് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം